കുറച്ച് പായസം കുടിക്കണോ? കേട്ടാ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരു പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 10-20 ചക്കക്കുരു വേണം, ശർക്കര പാനി, നാളികേരപ്പാൽ, ഗീല് റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നെ ഏലക്കപ്പൊടി, പിന്നെ ശർക്കര നീരും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഈ ഒരു പേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ചുട്ടെടുത്ത ചക്കക്കുരു. കുറച്ച് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണ്ടേ പായസത്തിന്, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതേപോലെ ഇതിൻ്റെ പാട ഒഴിവാക്കി കളയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒഴിവാക്കിയിട്ട് വേണം നമ്മളിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് മോഡലൊന്ന് കറക്കിയെടുത്താൽ മതി, ഇതേപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ഞാനൊരു 2-3 ഒരു 4-5 ചക്കക്കുരു ഇതേപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടികട്ടിയുള്ളൊരു പാത്രം എടുത്തു, അതിലേക്ക് ചൂടായതിന് ശേഷം നെയ്യ് ഇതിലേക്ക് ഒഴിക്കണേ. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച ചക്കക്കുരാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി വേവിച്ചതാണ്, നമ്മൾ ചുട്ടെടുത്തപ്പോൾ തന്നെ നന്നായി നമുക്ക് വെന്ത് കിട്ടിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നൊന്ന് വഴറ്റിയെടുത്താൽ മതി, നമ്മൾ നെയ്യിൻ്റെ ആ ഒരു ഇതിന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ കുക്കറിൽ 2 വിസിൽ നമ്മൾ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ശർക്കര പാനീയിൽ കുറച്ചെടുത്ത് ഒന്ന് പേസ്റ്റാക്കി വെച്ചതാണ് ഈ സംഭവം. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴഞ്ഞു കിടക്കുന്നതൊന്നും കണ്ട് പേടിക്കണ്ട, ബാക്കി വരുന്ന ശർക്കര പാനി ഇതിലേക്കൊന്ന് ഒഴിച്ച് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് ആയി കിട്ടും. നമ്മുടെ ചക്കക്കുരു അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ അത് കുറുകും. അപ്പോൾ അതാണ് ഈ സംഭവം. അതുകൊണ്ട് ബാക്കിയുള്ള ശർക്കര നീര് ഇതിലേക്കൊന്ന് ഒഴിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഡിസോൾവ് ആയി കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ പായസം തയ്യാറാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ശർക്കര ഇഷ്ടമല്ല, ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ മടിയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പഞ്ചസാരയും പശുമ്പാലും ചേർത്താൽ മതി. ഇതിലും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നമുക്ക് ആ ഒരു കളറിനും, എനിക്ക് പൊതുവേ ശർക്കര പായസമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിവിടെ ശർക്കര ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയിലും ചെയ്യാം, ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആയി കിട്ടും. അപ്പോൾ അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതാ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ശർക്കര പാനി നന്നായിട്ട് ചൂടായി, അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ 3-ാം പാല്, തേങ്ങാപ്പാലുണ്ടല്ലോ, അപ്പോൾ ആ 3-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരൊക്കെ നമ്മൾ വേവിച്ച് വെച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേവാനൊന്നും സമയമെടുക്കില്ല. അപ്പോൾ ഒന്ന് തിളച്ച് നമ്മുടെ ഇതൊന്ന് വറ്റി കിട്ടിയാൽ മതി, എളുപ്പത്തിൽ അടുത്ത പാലും കൂടി നമുക്ക് ഒഴിച്ച് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചു, കാരണം നമുക്കൊന്ന് തിളച്ച് കിട്ടണമല്ലോ. പെട്ടെന്ന് തിളച്ച് കിട്ടി, കാരണം ഇത് വേവാനൊന്നും നമുക്ക് സമയം വേണ്ട. നമ്മൾ കുക്കറിൽ 2 വിസിലൊന്ന് അടിച്ചെടുത്തതാണ് ഈ ചക്കക്കുരു. അപ്പോൾ നമുക്കൊന്നും വെന്ത് കിട്ടണ്ട. അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് കുറുകി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള 2-ാം പാലൊന്ന് ഒഴിച്ച് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചധികം വെള്ളം ചേർക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാല്, നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുറുകും. അപ്പോൾ നമ്മൾ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് കുറുക്ക് പോലെ കിട്ടും. അപ്പോൾ അങ്ങനെ അല്ലല്ലോ നമുക്ക് വേണ്ടത്. പായസം എന്ന് പറയുമ്പോൾ നമുക്ക് കോരി കുടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മധുരം ചേർത്തിരുന്നു. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് എല്ലാവരും ഒന്ന് ചേർക്കണം. അപ്പോൾ ഇതിലേക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചക്കക്കുരുവിൻ്റെ എന്നെ ടേസ്റ്റ് വേണം, ഏലക്ക വേണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ഒഴിവാക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഏലക്കപ്പൊടി ചേർത്തിരുന്നു. ഞാനിവിടെ ഏലക്ക എപ്പോഴും എടുക്കൽ പഞ്ചസാരയും കൂട്ടി ഒന്ന് അടിച്ചെടുക്കുക ചെയ്യല് കേട്ടോ. അതുകൊണ്ടാണ് ഈ വെള്ള കളർ വരുന്നത്. അപ്പോൾ ഏലക്ക പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എനിക്ക് പായസത്തിൽ ഏലക്കര സ്മെല്ല് ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അപ്പോൾ ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചൊരു 1-ാം പാലും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത്
ഒന്ന് ചൂടാക്കി ഇട്ടാൽ മതി. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മുടെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കശുവണ്ടിയും മുന്തിരിയും ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഞാനൊന്ന് ചേർത്തിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് വേണ്ട, അപ്പോൾ നമ്മുടെ ചക്കക്കുരു തന്നെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടെങ്ങനെ അത് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചക്ക പഴുത്തതൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി കടിക്കാൻ കിട്ടണമെങ്കിൽ നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് നമ്മൾ ചക്കക്കുരു പായസം എന്ന് പറയുമ്പോൾ ആ ചക്കക്കുരുവിൻ്റെ തന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ അതിനൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം. പക്ഷേ ഇത് തന്നെ നല്ല ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി പറയാണ് കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന ചക്കക്കുരുവാണ് ഇത്രയും നല്ല കിടിൽ പായസം നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ തരം പായസങ്ങൾ കണ്ടിട്ടുണ്ട്, മത്തങ്ങ പായസം, ചക്ക പായസം, അങ്ങനെ പഴം പ്രഥമൻ, അടപ്രഥമൻ, അങ്ങനെ പലതരം പായസങ്ങൾ. പക്ഷേ ചക്കക്കുരു പായസം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ അതിൻ്റെ അഭിപ്രായം പറയൂ കേട്ടോ. വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയും രുചിയാണ്, എന്താ പറയുക, ഒരു റിച്ചായിട്ടുള്ളൊരു ടേസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് കശുവണ്ടിയുടെ ഒരു പായസം ആ ഒരു ഫ്ലേവറാണ്. കാരണം ബദാം നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചക്കക്കുരു ഷേക്കൊക്കെ കണ്ടിരുന്നതാണല്ലോ, അതേപോലെ തന്നെ ആ ഒരു റിച്ചായിട്ടുള്ള ഫ്ലേവറാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒന്ന് അഭിപ്രായം പറയണേ. കൊച്ചാ